പ്രഭാകരനും ഇത് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ സാഗർ ബല്ലറി ഡയറക്റ്റിലുള്ള പരിവാർ എന്ന് പറയുന്ന സീരീസ് ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടിട്ടുള്ള ആൻഡ് വാട്ട്സ് തോട്ട്സും ഞാൻ പറയാം. ഇതൊരു കോമഡി ഫാമിലി ഡ്രാമ ജോണിൽ വരുന്നൊരു സീരീസാണ്. അങ്ങനത്തെ ടൈപ്പിലോട്ടാണ് ഈ ഒരു സീരീസ് ടോട്ടലി എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സീരീസിൻ്റെ പ്ലോട്ടിനെ കുറച്ച് ആദ്യം പറയാം. ഇതിൻ്റെ പ്രോട്ടോഗോണിസ്റ്റിന് മൂന്ന് മക്കളുണ്ട്. ആൻഡ് അവർ തമ്മിൽ കുറച്ച് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഫാമിലിയുമായിട്ട് അത്ര വലിയൊരു റിലേഷനിലല്ല മൊത്തമായിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ഭയങ്കര വാർ ടൈപ്പിലോട്ടാണ് മൊത്തമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സീരീസിന് പരി വാർ എന്ന് പറയുന്നൊരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ടോട്ടലി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നല്ലൊരു കോമഡി ടൈപ്പിലോട്ടാണ് കൊണ്ടുവന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സീരീസാണ്. അത് നമുക്കൊരു സീരീസിൻ്റെ പോസിറ്റീവ്സിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. നമ്പർ വൺ ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിങ്ങിൻ്റെ കേസ് എടുത്ത് പറയുമ്പോൾ ഇതിൽ ഒരുപാട് ടാലൻ്റ് ആർട്ടിസ്റ്റുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. കാരണം അങ്ങനെ പറയാൻ കുറേ അധികം ആർട്ടിസ്റ്റുകൾ ഈ ഒരു സീരീസിൽ വന്നിട്ടുണ്ട്. പറയുമ്പോൾ ഇപ്പം റൺവീർ സൂരി, വിജയ് റാസ്, യശ്പൽ ശർമ്മ, പിന്നെ ഗജരാജ് റാവോ, അങ്ങനെയുള്ള കുറേ അധികം ആർട്ടിസ്റ്റുകളൊക്കെ ഈ ഒരു സീരീസിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെനിക്ക് സ്പെസിഫിക്കലി ആരാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്തതെന്ന് പറയാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാവരും അത്ര കിടിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം ഓരോരുത്തർക്ക് കൊടുത്ത ആ ഒരു റോളും ആ കാര്യങ്ങളൊക്കെ അത്രയും വെൽ പ്ലേസ്മെൻറ്റോടെ എല്ലാവരും തകർത്ത് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഈ ഒരു സീരീസ് ടോട്ടലി കണ്ടിരിക്കുക. നമ്പർ ടു ഇതിൻ്റെ റൈറ്റിംഗ് ആണ്. റൈറ്റിങ്ങിൻ്റെ കേസ് എടുത്ത് പറയുമ്പോൾ ഇതിനകത്ത് ഒരു ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം കോമഡിയൊക്കെ അത്ര ഗംഭീരമാക്കിയിട്ട് ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരിടത്തും പോലും ബോറടിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ സ്പെസിഫിക് സീൻ എത്തുമ്പോൾ പണ്ട് ഡൗൺ ആയി പോകുന്ന പോലത്തെ ഒരു ഫീലും തോന്നിയിട്ടില്ല. കാരണം എല്ലാ സെഗ്മെൻസിലും തകർത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം അത്ര എൻ്റർടൈൻമെൻറ്റ് പാക്കേജോടെയാണ് ഈ ഒരു സീരീസ് വന്നിട്ടുള്ളത്. ഞാൻ കണ്ടിരിക്കാൻ ഭയങ്കര രസമാട്ടോ. കാരണം എനിക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഈ ഒരു സീരീസിൽ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല രസമായിരുന്നു. കാരണം പഞ്ചായത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ സീരീസ് കണ്ടിട്ട് എനിക്ക് ഇത്ര അധികം കോമഡിയായിട്ട് ഇത്ര ത്രില്ലൊക്കെ തരുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കാണ്ടിരിക്കില്ല. അത്ര അധികം നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്പർ ത്രീ ഇതിലത്തെ ക്യാരക്ടറൈസേഷനാണ്. ക്യാരക്ടറൈസേഷൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു വേലക്കാരന് പോലും അത്ര ചെയ്യാൻ അടിപൊളി റോള് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതാണ് ഇതിലത്തെ ക്യാരക്ടേഴ്സേഷൻ്റെ ഒരു പ്രത്യേകത. കാരണം മൈന്യൂട്ടായിട്ട് വരുന്ന ആളുകൾക്ക് പോലും നല്ല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അത്രയും രസമായിട്ടും പലരുടെയും ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. വിജയ് റാസൊക്കെ അത്ര തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിനൊരു തരം നെഗറ്റീവ് എന്നൊക്കെ പറയാവുന്നൊരു ടൈപ്പിലുള്ള ഒരു ക്യാരക്ടറാണെങ്കിലും അദ്ദേഹം പോലും ഈ ഒരു സീരീസിനെ നന്നായിട്ട് സ്കോർ ചെയ്യുന്നു. ആൻഡ് പലരുടെയും കേസ് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. നല്ല രീതിയിൽ പലരും അവർക്ക് കൊടുത്ത ഒരു ക്യാരക്ടേഴ്സിൻ്റെ കേസിലും നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ക്യാരക്ടറൈസേഷൻ്റെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി റോളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അത്രയും നൈസായിരുന്നു. കാരണം നമുക്ക് സ്പെസിഫിക്കലി ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു ക്യാരക്ടറിനും മാത്രമായിട്ട് എടുത്ത എക്സാമ്പിൾ പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും അത്രയും തകർപ്പൻ ടൈപ്പിലോട്ട് വന്നിട്ടുണ്ട്. അത്ര അടിപൊളി ക്യാരക്ടേഴ്സിനെ ഈ ഒരു സീരീസിലും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്പർ ഫോർ ഇതിൻ്റെ പ്ലോട്ട് ഡെവലപ്മെൻറ്റാണ്. തുടങ്ങിയത് മുതൽക്കേ നല്ല രസമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷേ ഒരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളും കൊണ്ടുവരുമ്പോൾ ഈ ഒരു സീരീസ് കാണാനുള്ളൊരു ത്രില്ല് അത്ര അധികം കൂടി വരുന്നുണ്ടായിരുന്നു. ആൻഡ് അത്രയും രസമായിട്ട് ഈ ഒരു സീരീസ് പ്ലോട്ട് ഡെവലപ്മെൻറ്റ് കാര്യത്തിൽ വന്നിട്ടുണ്ട്. ആൻഡ് അത്രയും നന്നായിരുന്നു. ആൻഡ് നല്ല രീതിയിൽ എനിക്ക് എൻഗേജിങ് ആയിരുന്നു ഈ ഒരു സീരീസ്. മൊത്തമായിട്ട് പറയുമ്പോൾ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷനാണ് ഈ ഒരു സീരീസ് കണ്ടപ്പോൾ തോന്നിയത്. പഞ്ചായത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ പഞ്ചായത്തിന് ശേഷം അത്ര അടിപൊളിയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയൊരു സീരീസാണ് കോമഡിയുടെ കേസ്. ആൻഡ് അത്രയും രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്പർ ഫൈവ് ഇതിലത്തെ ക്യാമറ സിനിമാറ്റോഗ്രഫി എഡിറ്റിംഗ് ആണ്. നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കുറേ അധികം നല്ല ഫ്രെയിംസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് മൊത്തമായിട്ട് പറയുമ്പോൾ നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എഡിറ്റിങ്ങും അത്രയും നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ സീരീസിലെ നെഗറ്റീവ്സിൻ്റെ കേസ് പറയുമ്പോൾ അതിനെ നെഗറ്റീവായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം മൊത്തമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നല്ല രസമായിരുന്നു. കാരണം എവിടെ എനിക്ക് ബോറടിച്ചിട്ടില്ല. അത്രയും ത്രില്ലിംഗ് ആയിട്ട് എനിക്കിത് കാണാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ കാണാം. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ നെഗറ്റീവായിട്ടൊന്നും എനിക്കങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടൊന്നുമില്ല. ആൻഡ് അത്രയും രസമായിട്ട് ചെയ്ത കാരണം കണ്ടിരിക്കുന്ന നല്ല രസമായിരുന്നു. അപ്പം ഓവറോൾ പറയുമ്പോൾ ഒരു അടിപൊളി സീരീസാണ്. ഇതിൻ്റെ റൺ ടൈം 2 മണിക്കൂർ 14 മിനിറ്റ് ആണ്. ആൻഡ് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നൊരു സീരീസാണ്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സീരീസും. ആൻഡ് ഇതുപോലത്തെ സീരീസ് ഇനിയും ഹോട്ട്സ്റ്റാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് മൊത്തത്തിൽ പറയുമ്പോൾ കിട്ടുവാണ്, വേറെ ലെവലാണ്. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ശരി എന്നാൽ, ബൈ ഗൈസ്.